Hi friends, assalamu alaikum. Welcome to my channel. Oh, in the Kuracha article tips so I turn on the chill of it. In the channel, I'll be at the Kana and then you pet and then subscribe. Is they can I? Namal Malayaligal, the article, or Chuda Matatana, very chenna. Oh, other than any kid who does a sushi channel like I didn't look up. But the lake in Yan, Kurimalagan, Murvana, I tell other Kurch. കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന ഡബയിലോട്ട് കുരുമുളക് ഇട്ട് കൊടുത്ത് അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറേയേറെ നാൾ ഒരു കേടും ആവാതെ സ്മെല്ലൊന്നും ഇല്ലാതെ കുറേ നാൾ ഇങ്ങനെ ഇരുന്നോളും. എല്ലാവരും ബിരിയാണി റൈസൊക്കെ കുറച്ചേറെ വാങ്ങി സൂക്ഷിച്ച് വെക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് നാളിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കീടങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിവിടെ കുറച്ച് ഗ്രാമ്പുമാണ് ഞാൻ അരി സൂക്ഷിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കീടങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ അരിയുടെ ഫ്രഷ്നെസ്സൊക്കെ ഇതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് ആകുമ്പോൾ ചിലപ്പോൾ കറകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കറകളൊക്കെ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാരങ്ങ നീര് വെച്ച് നാരങ്ങ നീര് നന്നായി ഇതിലോട്ട് പിഴിഞ്ഞു കൊടുത്ത് ഇത് വെച്ച് നന്നായൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായൊന്ന് എല്ലാ സൈഡിലേക്കും ബേക്കിംഗ് സോഡ ഈ ലെമൺ പീസ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് നന്നായൊന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഈ കറൊക്കെ ഫുള്ളായിട്ടും മാറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ അരിപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ അപ്പോൾ കറ പിടിച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അതൊന്ന് കളയുകയാണ് എല്ലാവർക്കും പതിവ്. അപ്പോൾ അതൊക്കെ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഗ്യാസ് സ്റ്റോവ് ഒന്ന് ഓണാക്കി കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഈ അരിപ്പൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് അരിപ്പയാണെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യരുത്. സ്റ്റീലിൻ്റെ അരിപ്പ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി എല്ലാ സൈഡിലൊന്നും ചൂടെത്തുന്ന വിധത്തിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ എല്ലാ ഏകദേശമുള്ള അഴുക്കൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയതുപോലെ കിട്ടും. അപ്പോൾ ഇനിതൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായതൊന്ന് എല്ലാ സൈഡും ഒന്ന് റഫായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഉരച്ചു കൊടുത്ത് കഴുകി കഴിയുമ്പോഴത്തേക്കും പുതിയ വാങ്ങിയ അരിപ്പ പോലെ തന്നെ ഉണ്ടാവും. ഒരഴുക്കുമില്ലാതെ ഒരു കേടുമില്ലാതെ നല്ല പുതിയ അരിപ്പ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ കാണുന്നുണ്ടല്ലോ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിൽ പെട്ടെന്ന് തന്നെ ജോലിക്കിടയിലൊക്കെ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന സാധനമാണ് തക്കാളി. അതും കിച്ചണിലായിരിക്കുമ്പോൾ അപ്പോൾ ചെറുതായിട്ട് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി എടുത്ത് നല്ലപോലെ അവിടെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടയാളം പോലും ഇല്ലാതെ അതങ്ങനെ പൊയ്ക്കോളും. ഇനി ചെറുനാരങ്ങ എങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചെറുനാരങ്ങ ഇതുപോലെ തന്നെ പച്ച കളറിൽ നല്ല ഫ്രഷായിട്ട് നല്ല നീരോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ആവശ്യമില്ലാത്ത പേപ്പറിനകത്ത് ചുറ്റി ഓരോ പീസ് ലെമണും ഓരോ പീസ് പേപ്പറിനകത്ത് ചുറ്റി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് അതൊന്ന് എയർ ടൈറ്റായി കെട്ടിക്കൊടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇതുപോലെ കേടാവാതെ തന്നെ ഫ്രഷായിട്ട് സൂക്ഷിക്കാം. ഇനി അടുത്തത് കിച്ചൺ ടവലാണ്. നല്ല ഡേർട്ടി ആയിട്ടുള്ള കിച്ചൺ ടവൽ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേർട്ടി ആയിട്ടുള്ള ടവൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര മെനക്കേടുള്ള പണിയാണ്.
കൈ വെച്ച് ഇത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വൃത്തിയാക്കിയാലും ഇത് അത്ര ക്ലീനായി വരത്തൂല്ല. പോയി കിച്ചൺ ടവൽ ഒരാവശ്യമില്ലാത്തൊരു പാത്രത്തിലോട്ടിട്ട് അതിനകത്ത് ബാക്കി വന്ന കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നേരിയതായിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് മുങ്ങുന്ന വിധത്തിലാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ടവൽ, ഈ നമ്മൾ ഈ തിളപ്പിക്കാൻ വെച്ച ടവലേ ആയിരിക്കില്ല, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലപോലെ ക്ലീനായിട്ട് എണ്ണ വഴക്കൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി സ്ക്രബറും സ്പോഞ്ചൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ആവശ്യമില്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ താഴെഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ മുകളിലുള്ള ഒരു ചെറിയ ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നടുവിലുള്ള ഒരു ചെറിയ പീസ് ആവശ്യമില്ല, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നടുവിലുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ അടപ്പും നടുവിലുള്ള പീസും കൂടി കളയാം, അതാവശ്യമില്ല. ഇത് താഴത്തെ ഭാഗത്തോട്ട് ഇറക്കി വെച്ച് ഇതിലേക്കാണ് ഇനി സ്പോഞ്ചും സ്റ്റീൽ ബോളും ഒക്കെ ഇട്ട് കൊടുത്ത് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളും, ഈ സ്പോഞ്ചിൽ വെള്ളം നിൽക്കത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് പപ്പടം എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതാണ്. പപ്പടം പൊരിച്ചു കഴിഞ്ഞ് അതൊന്ന് തണുത്ത ഉടനെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം പൊരിച്ചിട്ട് അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നോളും. ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികളുടെ ഇടയിലൊക്കെ പെട്ടെന്ന് നമ്മുടെ കൈയൊക്കെ തട്ടി എണ്ണയൊക്കെ മറിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തുണിയൊക്കെ വെച്ച് തുടച്ച് തുണിയൊക്കെ അഴുക്കായി, പിന്നെ തുണി കഴുകണം, അതൊക്കെ ഭയങ്കര മെനക്കേടുള്ള പണിയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എണ്ണ മറിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു സാധനമാണ് മൈദ. അപ്പോൾ മൈദ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിതൊന്നും ആവശ്യമില്ലാത്തൊരു തുണിയുണ്ടോ, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുണ്ടോ, അല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പറുണ്ടോ, എന്തുകൊണ്ടായാലും ഇതൊന്ന് തുടച്ചൊന്ന് എടുത്താൽ മതി. മുഴുവനായും ഒന്ന് തുടച്ച് ആ മൈദയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് ഇത് ഈ ഒറ്റ പ്രാവശ്യം തുടങ്ങുമ്പോഴത്തേനും തന്നെ ഈ എണ്ണ മുഴുവനായിട്ടും തന്നെ പോയി കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്ന് എണ്ണ വഴക്കൊക്കെ വന്ന് തുണിയിലൊക്കെ ആയി. ഇതാ നോക്ക്, ഒരു പൊടി പോലും എണ്ണ വഴക്കി ഇവിടെ കാണാനില്ല. അപ്പം എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.